നമസ്കാരം. സഹവർത്തിത്വം അസാധ്യമായ അചഞ്ചലമായ ശത്രു എന്നാണ് ഹൂത്തികളുടെ നേതാവ് ഇന്ന് ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്, അബ്ദുൽ മാലിക് അൽ ഹൂത്തി. എത്ര ഗംഭീരമായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് നോക്കണം. ഇവിടെ ചില ലോകരാജ്യങ്ങൾ ഇപ്പോഴും ഹൂത്തികൾ തീവ്രവാദികളാണ്, വിവരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ, ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഹൂത്തികളെ കുറിച്ച് പറയുമ്പോൾ, ഇവിടെ ഇറാന്റെ പിന്തുണയുള്ള യമനിലെ വിമതരായിട്ടുള്ള ഒരു സംഘം തീവ്രവാദികൾ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്, വിവരമില്ലാത്തവർ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അവർ ഉപയോഗിച്ച ഒരു വാക്ക് ഒരു കാലത്തും സഹവർത്തിത്വം പാടില്ല ഇസ്രായേലുമായി, അചഞ്ചലമായ ഒരു ശത്രുവാണ്, ചതിയന്മാരാണ് അവർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരു വാക്ക്. ഇതുവരെ മറ്റാരും ഇസ്രായേലിനോട് വിരോധമുണ്ടെങ്കിലും ശത്രുത പുലർത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു വാക്ക് ഉപയോഗിച്ച് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെയും അബ്ദുൽ മാലിക് അൽ ഹൂത്തി ശക്തമായ രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യമനെതിരെ, ഇവിടെ ഹൂത്തികൾക്കെതിരെ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ അമേരിക്ക മറ്റു ചില രാജ്യങ്ങളോട് പ്രേരിപ്പിക്കുകയാണ് ഞങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി. ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലും ഞങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടി പറയാൻ, അല്ലെങ്കിൽ ഞങ്ങളെ തിരിച്ചടിക്കാൻ, ഞങ്ങളെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയാതെ വന്നപ്പോൾ, അതായത് യു കെക്കും അമേരിക്കക്കും കഴിയാതെ വന്നപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഭീരുക്കളാണ് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും എന്നാണ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ ഇത്തരത്തിലൊരു നീക്കം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചെങ്കടലിലെയും മെഡിറ്ററേനിയൻ കടലിലെയും അവരുടെ ആക്രമണ രീതിയും അതുപോലെ തന്നെ അതിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മറ്റു ചില സംഘങ്ങൾ കൂടെ സംയുക്തമായാണ്, അവരെ കൂടെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ ഹൂത്തികൾ ആക്രമണം സംഘടിപ്പിക്കുന്നത്. ഇന്നലെ ഹൈഫ തുറമുഖത്തേക്ക് ഇവിടെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഹൂത്തികൾ ആക്രമണം നടത്തിയത് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസുമായി കൂടിച്ചേർന്നാണ്. അതുപോലെ തന്നെ മെഡിറ്ററേനിയനിലും അതുപോലെ തന്നെ ചെങ്കടലിലും യു എസിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് ടാങ്കറുകൾക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂത്തികൾ ഇന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇവിടെയും ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ്, ഇറാഖിലെ പുതിയൊരു ഗ്രൂപ്പാണ്, അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരുമായി സംയുക്തമായാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പൂർണ്ണമായും, ബ്രിട്ടൻ പൂർണ്ണമായും ഹൂത്തികൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ച് ഹൂത്തികളെ ആക്രമിക്കാൻ വല്ല പഴുതുമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഹൂത്തികൾ ഇവിടെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പുമായി കൂടിച്ചേർന്ന് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണത്തിന് പദ്ധതി ഇട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഹമാസ് പതിയിരുന്നും അതുപോലെ തന്നെ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചും ഗസയിൽ IDF സൈന്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളും IDF സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ്, ഇവിടെ ഏകദേശം 8 മാസമായി യുദ്ധം തുടങ്ങിയിട്ട്, പല സ്ഥലങ്ങളിലും IDF സൈനികർ വീണ്ടും വീണ്ടും ഈ ലോകത്തോട് വിട പറയുന്ന ഒരു സാഹചര്യമാണ് കാണാനാകുന്നത്. ശക്തമായ തിരിച്ചടികളാണ് IDF സൈന്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം പല സ്ഥലങ്ങളിലും പതിയിരുന്ന് അതുപോലെ തന്നെ പല വിധത്തിലുള്ള റോക്കറ്റുകളും അതുപോലെ തന്നെ മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഇവിടെ അൽക്കസാം ബ്രിഗേഡും അതുപോലെ തന്നെ ഹമാസിന്റെ പോരാളികളും മറ്റ് പുതിയ ചില സംഘങ്ങളും അവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവർ ശക്തമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്, ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഹിസ്ബുള്ളയുമായി സൗഹാർദ്ദത്തിൽ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ലെബനനെ ആക്രമിച്ചത് ഞങ്ങൾക്കെതിരെ തുടർച്ചയായി റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾ തിരിച്ച് ആക്രമിച്ചത്. ഇന്നലെ വരെ പുറത്തു വന്നിരുന്ന വാർത്ത എന്ത് വില കൊടുത്തും ലെബനോനെ ആക്രമിക്കുമെന്നാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് എല്ലാവിധ അധികാരവും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് കൊടുത്തിരുന്നു. ആക്രമിക്കുമെന്ന് ഉറപ്പിച്ച് ഇസ്രായേൽ പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം യോവ് ഗാലന്റ് പറയുന്നത് തൽക്കാലം ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധത്തിന് ഞങ്ങളില്ല, പരസ്പരം സൗഹാർദ്ദത്തിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ ഞങ്ങളെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചാക്രമിച്ചിട്ടുണ്ട്, എന്തായാലും ഇനി അങ്ങോട്ട് ഒരു ആക്രമണത്തിന് ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതായത് ഹിസ്ബുള്ളയെ ഇവിടെ ഇസ്രായേൽ വല്ലാതെ ഭയപ്പെടുന്നു. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധത്തിന് ഇസ്രായേൽ മുതിർന്നാൽ ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും തൽക്കാലം ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കില്ല എന്ന് തന്നെയാണ് ഈ വാർത്തകളിൽ നിന്നും അതുപോലെ തന്നെ പല പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേൽ പിന്നോട്ട് പോകും തോറും മുന്നോട്ട് കയറി ഈ മൂവർ സംഘങ്ങൾ അടിച്ചു കീറുകയാണ്. ഹൂത്തികളുടെ ഭാഗത്തു നിന്നും അവർ ഇപ്പോൾ തുറമുഖത്തേക്കൊക്കെ ആക്രമണങ്ങൾ നടത്തി തുടങ്ങി. ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലും മാത്രമല്ല, പല തുറമുഖ നഗരങ്ങളിലേക്കും ഹൂത്തികൾ ആക്രമണം നടത്തുകയാണ്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഇവിടെ ഫലസ്തീനകത്ത് ഗസയിലും റഫയിലും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേൽ സേനക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അത്ര ശക്തമായ ആക്രമണങ്ങളാണ്. ശത്രു എവിടെയാണ് പതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ ഗസയിലുണ്ട്. പതിയിരുന്ന പല സ്ഥലങ്ങളിലും വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഇസ്രായേലിന്റെ ടാങ്കുകൾ, അവരുടെ സൈനികർ സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങൾ, ഇതെല്ലാം അവർ കൃത്യമായി ലക്ഷ്യം വെക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഹമാസ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഹമാസിനെ ഞങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കും, ഗസ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് തുടർച്ചയായി ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് അവിടെ നിന്ന് തിരിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇസ്രായേൽ നെട്ടോട്ടം ഓടുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇസ്രായേൽ തൽക്കാലം ഹിസ്ബുള്ളയെ ആക്രമിക്കില്ല. അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ചിലരൊക്കെ പങ്കുവച്ചിരുന്നു. എന്തായാലും അത് തൽക്കാലം നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.